Hi guys, welcome back to Couple Voice. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ബൈസൺ വാലിയിലാണ് മൂന്നാറിലെ. അപ്പോൾ നമ്മൾ എല്ലാ തവണയും മൂന്നാർ വരുമ്പോൾ യൂഷ്വലി വല്ല ട്രക്കിങ്ങിന് പോകുക അല്ലെങ്കിൽ ക്യാമ്പിങ്ങിന് പോകുക അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ അലഞ്ഞിരുന്ന് നടക്കുക, എക്സ്പ്ലോർ ചെയ്യുക. അല്ലെങ്കിൽ റോഡ് ട്രിപ്പ് ആയിരിക്കും, ചുമ്മാ ഒരു റോഡ് ട്രിപ്പ് വന്നിട്ട് തിരിച്ചു പോകുമായിരിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്തവണ മൂന്നാറിൽ വന്നിട്ട് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തവണ വന്നിരിക്കുന്നത്. അതെ, അതിനുവേണ്ടി ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന റിസോർട്ട് എന്ന് പറയുന്നത് ഡ്രീം കാച്ചർ റിസോർട്ട് ആണ് മൂന്നാറിലെ. അതെ, ബൈസൺ വാലിയിലുള്ള ഡ്രീം കാച്ചർ റിസോർട്ട് ആണ്. ഈ റിസോർട്ട് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഇവിടെ ട്രീ ഹൗസ് ഉണ്ടെന്നുള്ളത് തന്നെയായിരുന്നു. അതെ, പിന്നെ ഇവിടെ കോട്ടേജ് ഹൗസ് ഉണ്ട്, അപ്പൊ പിന്നെ ഇതൊരു ടീ പ്ലാന്റേഷൻ അകത്താണ്. അപ്പൊ മൊത്തം ഒരു നേച്ചറിൽ, അത് മൂന്നാറിന്റെ ഒരു വൈബ് ഉൾക്കൊള്ളുന്ന റിസോർട്ട് ആയതുകൊണ്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് നേരെ റിസോർട്ടിനകത്തോട്ട് കയറാം. ഞങ്ങൾ വന്ന് കേറുന്നേ ഉള്ളൂ, എൻട്രൻസിന്റെ അവിടെ എത്തിയുള്ളൂ. അപ്പൊ നമുക്ക് ഫുൾ എക്സ്പീരിയൻസ് ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം. കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം പാലിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരു സാനിറ്റൈസേഷൻ ചെയ്യുന്നുണ്ട്. കാറും ചുറ്റും ബാഗും ലഗേജും എല്ലാം ഒന്നൊരു ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സാണ് ഇപ്പോൾ കഴിഞ്ഞ്. ഇനി നമ്മൾ നേരെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ സാനിറ്റൈസേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് റിസപ്ഷനിൽ പോവുകയാണ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തരുന്നത് ഒരു സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെർബൽ കോഫിയാണ്. അത് സുഖമുണ്ടല്ലേ തൊണ്ടയ്ക്ക്. തണുപ്പിലെ കുടിക്കുന്നുണ്ട്. റിസപ്ഷനിൽ നിന്ന് തേർഡ് ഫ്ലോറിലേക്ക് വന്നു. തേർഡ് ഫ്ലോറിൽ നിന്ന് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ടീ പ്ലാന്റേഷന്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ടീ പ്ലാന്റേഷൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് പണിതേക്കുന്നത്. അതിൽ കൂടെ നടന്നാണ് നമ്മൾ നമ്മുടെ കോട്ടേജിലേക്ക് പോകുന്നത്. ഇന്ന് നമ്മൾ താമസിക്കുന്നത് ഹണിമൂൺ കോട്ടേജിലാണ്. ടീ പ്ലാന്റേഷന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ രണ്ട് ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അവരവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങളെ റൂം കാണിച്ചു തരാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വന്ന് ഇവിടെ ഫുള്ള് ചില്ല് ചെയ്യാം ഇന്ന് വൈകുന്നേരം. ഹാങ്ങിങ് ബ്രിഡ്ജ് കയറി വരുമ്പോഴുള്ള വ്യൂ ആണ് ബാക്കിൽ കാണുന്നത്. ഫുൾ വെസ്റ്റേൺ ഗാർഡ്സ് മലനിരകളും ഇങ്ങനെ മേഘത്തിൻ്റെ ഇടയിൽ മുങ്ങി നിൽക്കുകയാണ്. തല മാത്രം പൊങ്ങിക്കാണോ, നല്ല അടിപൊളി വ്യൂ ആണ്. കിട്ടിയില്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്.
മലച്ചാട്ടം ഉണ്ട് കേട്ടോ, ദൂരേന്ന് ഉടങ്ങാണ് മലയുടെ ടോപ്പിന്ന്. താമസിക്കാൻ പോകുന്ന ഹണിമൂൺ കോട്ടേജ്. താങ്ക് യു. നടക്കട്ടെ. നമ്മൾ നേരത്തെ കണ്ട വ്യൂ നമുക്ക് നമ്മുടെ റൂമിന്റെ ബാൽക്കണി കിട്ടും. സൂപ്പർ. സന്ധ്യയായി തുടങ്ങിയിട്ടോ. അവിടെ പതുക്കനെ കോടയൊക്കെ ഇങ്ങനെ അരിച്ചലിച്ച് കയറുന്നുണ്ട് തേയിലത്തോട്ടത്തിലേക്ക്. ചെറിയ മഴയായിരുന്നു, ഞങ്ങൾ വരുമ്പോൾ പൊടിയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കോട ഇങ്ങനെ കൂടി. നല്ല നല്ല രസമുള്ള ക്ലൈമറ്റാണ് ഇപ്പോൾ. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിന് മുകളിൽ നിന്നിട്ടുള്ള കിട്ടിയിലൻ സൺസെറ്റ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊളി. രാത്രി ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ കൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ചിൽ വെതറും. നമ്മൾ ടീ പ്ലാന്റേഷനോട് ഒന്നിങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിൻ്റെ അവിടെ എത്തി. അപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് റൂം ശരിക്കും കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഈ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഹണിമൂൺ കോട്ടേജ് എന്നാണ് ഇവർ തന്നെ പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്, വാട്ട് ടു എക്സ്പെക്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. റൂം കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ലീഷ്യ സാധനമാണ്. ഇതാണ് ബെഡ്, ഇതാണ് അത്, ഇതാണ് ഇതെന്ന്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുറച്ച് പൈസ മുടക്കിയിട്ട് ഒരു റിസോർട്ടിൽ താമസിക്കുമ്പോൾ എന്തൊക്കെയുള്ളത്, ഒരു ഹണിമൂൺ കോട്ടേജ് എടുത്താൽ എന്താ എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഒരു നമ്മുടെയൊക്കെ ഒരു തേർഡ് പേഴ്സൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു ഓണസ്റ്റ് ഒപ്പീനിയനും എല്ലാവർക്കും അറിയണം എന്നാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ബെഡുണ്ട്, അത്യാവശ്യം സ്റ്റോറേജ് എല്ലാം ഉണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. നമുക്ക് ടി വി ഉണ്ട് ഇവിടെ, കൂളർ ഉണ്ട്,
നമുക്കിരുന്ന് വർക്ക് ചെയ്യാനുള്ള ചെയർ, ഒരു കുഞ്ഞ് ടേബിൾ, അതൊക്കെ ഉണ്ട്. ചിലർക്ക് അതൊക്കെ പ്രയോറിറ്റിയാണ്. ചിലപ്പോൾ ഒന്ന് വർക്ക് ചെയ്യണമെങ്കിലോ, ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ഉള്ള അല്ലെങ്കിൽ റിമോട്ട്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. വൈഫൈ കണക്ഷനൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ബെഡിലോട്ട് വരാം. പിന്നെ നമുക്ക് ടോയ്ലറ്റ് ഒന്ന് കാണാം. ട്രാവൽ ചെയ്യുന്ന പലർക്കും ടോയ്ലറ്റ് ഒരു കൺസേൺ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഹൈജീൻ ആയിട്ടുള്ള ടോയ്ലറ്റാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഷവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ടോയ്ലറ്റ് അത്യാവശ്യം നീറ്റാണ്. എല്ലാം വെടിപ്പായിട്ടാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്, ഫുള്ളി ക്ലീൻഡ് ആണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യാനുള്ള മിറർ സാധനങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഒരു ഡബിൾ കിങ് സൈസ് ഒരു ബെഡുണ്ട്. കിങ് സൈസ് ബെഡ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആക്ച്വലി നല്ല ടയർഡാണ്. ഇന്ന് ഞാൻ മിക്കവാറും നേരത്തെ ഉറങ്ങുന്നതാണ് തോന്നുന്നത്. കുറേ ഡ്രൈവ് ചെയ്താണ് വന്നത്. അപ്പം ഇന്ന് നല്ല ടയർഡാണ് ആക്ച്വലി. പക്ഷേ സാറില്ല ബാ. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് ഹണിമൂൺ കോട്ടേജസിനുള്ളത് ഒരു ബാൽക്കണിയാണ്. അപ്പോൾ എല്ലാ ഹണിമൂൺ കോട്ടേജസിനും ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാൽക്കണി ഞങ്ങൾ കാണിച്ചു തരാം ബാ. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ബാൽക്കണി. ഇപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. രണ്ടു പേർക്ക് ഭയങ്കര കൂളായിട്ട് ഇരിക്കാം. ഇരുന്ന് എന്തെങ്കിലും എഴുതാനോ കഴിക്കാനോ ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെ റൂം സർവീസ് ഉണ്ട്. വിളിച്ച് പറഞ്ഞാൽ അവർ ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് തരും, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സ്പോട്ട്. ഇവിടെ നിന്ന് ആക്ച്വലി അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. മലനിരകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അത് ചുറ്റും സറൗണ്ടഡ് ബൈ ട്രീസ് ആണ്. അപ്പോൾ നല്ലൊരു ഷെയ്ഡൊക്കെ കിട്ടുന്ന ഒരു ചിൽ പ്ലേസ് ആണ് ആക്ച്വലി ഈ ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ചിൽ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ആക്ച്വലി. തന്തൂരി റൊട്ടി, ഓക്കെ, ഫിഷ് ഫ്രൈ, കേര. ഏത് ഫിഷാ അത്? കേര ഫിഷ്. കേര ഫിഷ് ഫ്രൈ, ഓക്കെ. പിന്നെ ചിക്കൻ ബട്ടർ ചിക്കൻ. വാ, അടിപൊളി. സെർവ് ചെയ്ത് തരണോ അതോ? വേണ്ട, ഞങ്ങൾ എടുത്തോളാം അത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഫുഡ് വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് ഇന്നിവിടെ അല്ലാക്കേട്ടെ മെനു ആയിരുന്നു. ചില ദിവസം ബഫേ ആയിരിക്കും. ഐ തിങ്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് അതെന്ന്. നമ്മളെ മെനു ഒന്ന് ചൂസ് ചെയ്ത് ഓർഡർ ചെയ്തതാണ്. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇന്ന് നല്ല ടയേർഡാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനാണ് വിചാരിച്ചത്. പിന്നെ നല്ല മടി, ഞങ്ങൾ കുളിച്ചിട്ടില്ല വന്നിട്ട്. ഞങ്ങൾ വിചാരിച്ചു ബാൽക്കണിയിലാണെങ്കിൽ അടിപൊളി വ്യൂ. അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്ന് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ല, ചൂടുണ്ട്, അതുകൊണ്ട് ലേറ്റ് ആക്കണ. നമുക്ക് ഇപ്പം തന്നെ പെട്ടെന്ന് കഴിക്കാം. അല്ലേ ഹരി? ഓക്കെ. നീ ക്യാമറ പിടിക്കാൻ, ഞാൻ ഇപ്പം തന്നെ തിന്നു തുടങ്ങാം. ചെറിയൊരു പീസൊക്കെ കൂട്ടി ജസ്റ്റ് ഒരു പിടിയൊക്കെ പിടിച്ചിട്ട് അതതിനകത്തങ്ങ് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒരു മുക്കൊക്കെ മുക്കി എന്നിട്ട് പണ്ടാരോ. എടാ, ഞാൻ നിർത്തി, ഞാൻ ഫുഡേക്ക് പോവാ. അപ്പൊ ഗൈസ്, അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ പെട്ടെന്ന് ഫുഡേക്കിട്ടില്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഇപ്പൊ തീരും. അപ്പോ ഓക്കെ തന്നെ.
തന്തുരട്ടി ഫുൾ ഗോതമ്പോ. എനിക്ക് മറ്റേ മൈദട്ട് ഇഷ്ടമല്ല. അതിന് പൊറോട്ട ഉണ്ടല്ല. ആ ആവശ്യത്തിനാണ് നമ്മുടെ പൊറോട്ട ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഒരു അടിപൊളി ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജനലിൽ കൂടെ നോക്കുമ്പോ വലിയൊരു ക്യാമ്പ് ഫയർ കത്തുന്നു, അതിന്റെ ഒരു പുകയൊക്കെ ഉയരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയി നോക്കാം അവിടെ നിന്ന്. അതെ, ഈ തണുപ്പത്തിങ്ങനെ തീ കാഞ്ഞിരിക്കാൻ നല്ല രസമാണ് ഈ സമയത്ത്. പക്ഷെ അവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോ അവിടെ ആരും കാണാനില്ല. അപ്പൊ ജനലിൽ കൂടെ നോക്കുമ്പോ ആരും കാണാനില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ അവിടെ എന്താ സീൻ ഒന്ന് നോക്കിയോ. നമുക്കിവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ റിസോർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു മലയുടെ മുകളിലാട്ടോ. അതിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പൊങ്ങിയിട്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മൾ സൺസെറ്റ് ഒക്കെ കണ്ട ആ പ്ലാറ്റ്ഫോം അവിടെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഫുള്ളൊരു 360 ഡിഗ്രി വ്യൂ കണ്ടുകൊണ്ടാണ് ക്യാമ്പ് ഫയർ ആസ്വദിക്കുന്നത്. ഇത്രയും പൊക്കത്തിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുമുണ്ട്. നല്ല കാറ്റും അടിക്കുന്നുണ്ട് ഇത്രയും ഹൈറ്റിലായതുകൊണ്ട്. അതുകൊണ്ട് ക്യാമ്പ് ഫയർ അങ്ങനെ കാര്യമായിട്ട് പിടിക്കുന്നില്ല, കാരണം കാറ്റടിക്കുന്നത് കൊണ്ട്. പക്ഷെ ആ ചൂട് തട്ടുമ്പോഴുള്ള സുഖം, തണുപ്പത്ത് ചൂട് തട്ടുമ്പോഴുള്ള സുഖം ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. ക്യാമ്പ് ഫയർ ഒക്കെ ഏതാണ്ട് അടഞ്ഞു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഈ തണുപ്പത്തൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ചുറ്റും എത്ര നേരം വേണേലും അത് ഇരിക്കാം. അവിടെയാണെങ്കിൽ നല്ല കാറ്റും ഉണ്ട്. അവസാന എന്താ പറയുക, മരക്കഷ്ണവും കത്തി തീരുന്ന വരെ ഞങ്ങൾ അവിടെ ഇരുന്നു എന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഉറങ്ങാം. അതെ, ഇനി ഇവിടെ ഇന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എല്ലാരും കിടന്നു ഉറങ്ങി. മിക്ക കോട്ടേജിലും ആൾക്കാരെല്ലാം ഉറങ്ങി തുടങ്ങി. അപ്പോൾ നമുക്ക് നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു മിസ്സിൽ പുതഞ്ഞിടക്കുന്ന തേയിലക്കാടുകളുടെ കിട്ടുമോ നോക്കാം. അതൊന്നും നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രൈ എന്തായാലും രാവിലെ എന്തായാലും നമ്മൾ എണീറ്റിട്ട് രാവിലെ എന്താണോ ഞങ്ങൾ കാണുന്നത് അത് നമ്മൾ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ഇന്നിനി ഒന്നും ചെയ്യല്ല, നമുക്ക് പോയി ഉറങ്ങാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ നേരം വെളുത്ത് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തിറങ്ങിയൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു.
പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരില്ല സ്ഥലമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ റിസോർട്ടിൽ കൂടെ ഒന്ന് നടന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു മൂഡിലേക്ക് എത്താൻ പോവാണ്. അതിനുശേഷം ഞങ്ങൾ നല്ല ഡൈനിങ്ങിലോട്ട് പോകും. അപ്പൊ നമുക്ക് അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിസോർട്ടിന്റെ ചുറ്റും നടന്നിട്ട് വരാം. പ്ലാസ്റ്റിക് പൂ എന്തോ വൈറ്റ് കളർ ഒരു പൂവ്. തേയിലയുടെ പൂവ് ഞാൻ ഫസ്റ്റ് ടൈം കാണാം. തേയില പൂക്കും തന്നെ അറിഞ്ഞൂടായിരുന്നു. ഇല മാത്രം തരുന്ന ഒരു ചെടിയാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ മാത്രമുള്ള ചെടികളുണ്ടല്ലോ. പൂക്കാറുണ്ട്, അതെനിക്കറിയാം. മുരിങ്ങക്കായ അങ്ങനെയാണോ ഉണ്ടാവുന്നത്? കായ ഉണ്ടോ തേയിലക്ക്? പൂത്ത കായ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊരു വലിയൊരു പ്ലാന്റേഷൻ റിസോർട്ടാണ്. ഒരുപാട് ദൂരം ഇങ്ങനെ തേയിലത്തോട്ടമുണ്ട്. അതിനപ്പുറത്തായിട്ട് ഏലക്കൃഷിയുണ്ട്. ഇപ്പോഴത്താണെങ്കിൽ കുറേ മലനിരകളും കാടും ഒക്കെയാണ്. നമുക്ക് അതിൻ്റെ വ്യൂ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. മേഘങ്ങളും കോടയും ഒക്കെ മുങ്ങി മുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു സീനിക് വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. മൊത്തത്തിലൊരു നല്ല രസമുള്ള സുഖമുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ഇവിടെ. ഇവിടെ ആണെങ്കിൽ കുറച്ച് റൂംസ് ഉള്ളു കേട്ടോ. കുറച്ച് ട്രീ ഹൗസ്, കുറച്ച് ഹണിമൂൺ കോട്ടേജസ്, കുറച്ച് സ്വീറ്റ് റൂംസ്, അങ്ങനെയുള്ളൂ. അപ്പം ഒരുപാട് ആളുകൾ വന്ന് അങ്ങനെ തിരക്കും ബഹളവും ഒന്നുമില്ല. നമുക്ക് തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്യാനും ചില്ല് ചെയ്യാനും ഒക്കെ ആയിട്ട് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഫാർ എൻ്റെ ഇമ്പ്രഷൻ അതാണ്. ആൻഡ് എനിക്ക് തോന്നി കപ്പിൾസിന് ഹണിമൂണിനൊക്കെ വരാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി ഫുഡ് കഴിക്കാം ഈ ഗ്യാപ്പിൽ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എല്ലാം സെറ്റാണ്. ബുഫേ ആണ്. ഇന്ന് നമുക്കൊരു കമ്പനിയും കൂടി കിട്ടിയിട്ടുണ്ട്, രണ്ടുപേരും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ കൂടി ഇന്ന് ഫുഡ് കഴിക്കാം. അരി ഇഡ്ഡലി ഉണ്ടല്ലോ ഇവിടെ. ഇഡ്ഡലി ഉണ്ട്. ഞാൻ ഇഡ്ഡലി എടുക്കാൻ പോവാ. ചമ്മന്തി ഉണ്ട്, സാമ്പാറുണ്ട്. ആ ചമ്മന്തി കൊള്ളാട്ടോ. ചമ്മന്തി മുങ്ങിക്കിടക്കുന്ന ഇഡ്ഡലി. സാമ്പാർ ഒരു കോഫി എടുത്തരോ. നല്ല കോഫി ആട്ടോ. കറക്റ്റ് ആട്ടോ, നല്ല കോഫിയാ. നല്ല മഴയാട്ടോ ഇവിടെ. നല്ല മഴയത്ത് ഇങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, മഴ കണ്ട് കണ്ട് കഴിക്കാൻ നല്ല രസമാണ്. നല്ല ആംബിയൻസ്. മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഭയങ്കര കാറ്റാണ് ഇവിടെ. നല്ല രസം. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ റൂമിലേക്ക് പോയിട്ടില്ല. ആ ഹാങ്ങിങ് ബ്രിഡ്ജിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്ത്
രസമുള്ള കാറ്റാണ് അറിയോ ഇവിടെ. പറയുമ്പോ ഉച്ചക്ക് 11 മണിയാണ് സമയം, പക്ഷെ ഒരു തരി പോലും വെയിലില്ല, നല്ല സുഖമുള്ള തണുപ്പാണ്, അടിപൊളി കാറ്റും, ഭയങ്കര രസമാണ്. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത കോട്ടേജ് ആണ് ഈ കാണുന്നത്. കോട്ടേജിന്റെ വിൻഡോയിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ തേയിലത്തോട്ടത്തിന്റെയും മലനിരകളുടെ ഒക്കെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂൾ ഉണ്ട് കേട്ടോ. കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം ഇപ്പോൾ ഓപ്പൺ അല്ല, നമുക്ക് ഇങ്ങനെ സൈഡിലൊക്കെ വന്നിരിക്കാം. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല കാറ്റാണ്, പുറകിലിങ്ങനെ മലയും ആകാശവും മേഘവും തണുപ്പും അടിപൊളി ഫീലിങ്സ് ആണ് ഇപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കാനായിട്ട്. ഞാൻ ഇങ്ങനെ ചുമ്മാ കാലൊക്കെ ഇട്ടിരിക്കുക, കാലിടാൻ പറ്റുമോന്നത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കാലിട്ടിരിക്കുകയാണ്. കോവിഡ് ആയതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ പൂള് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ അവിടെ നിന്ന് ചില്ലയാം. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഡ്രീം കാച്ചർ റിസോർട്ടിലെ ഹണിമൂൺ കോട്ടേജിലെ വിശേഷങ്ങൾ. അതെ, അടിപൊളിയായിരുന്നു സ്റ്റേ. നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം മാത്രമേ ഹണിമൂൺ കോട്ടേജ് ചൂസ് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഡേ ട്രീ ഹൗസ് ആണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇവിടുത്തെ ചെക്ക്ഔട്ട് പ്രോസസ് കഴിഞ്ഞു, ആൾക്കാര് നമ്മുടെ ലഗേജ് എല്ലാം അവർ എടുത്തുകൊണ്ട് പോയി. അപ്പൊ ഞങ്ങൾ നേരെ ട്രീ ഹൗസിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അതെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ബാക്കി കാഴ്ചകളെല്ലാം ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത് കൂടും. അപ്പൊ ഈ വീഡിയോ, അപ്പൊ ഞങ്ങൾ മൊത്തം എപ്പിസോഡ് രണ്ടാക്കിട്ട് വെട്ടിച്ചുരുക്കി. അപ്പം ഫസ്റ്റ് പാർട്ടിൽ ഇതും സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ട്രീ ഹൗസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ സെക്കൻഡ് വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യണം. അതെ അതെ, ഇനി ഒരുപാട് കാഴ്ചകൾ ഉണ്ട് ഇവിടെ ബാക്കി കാണിക്കാനായിട്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതേപോലെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.